വയനാട്ടിൽ നിന്നും സങ്കടകരമായൊരു വാർത്തയാണെത്തത്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ മൈസൂർ സ്വദേശിയായ 5 വയസ്സുകാരൻ്റെ നേരെ ക്രൂരമർദ്ദനം. കുട്ടിയുടെ അച്ഛൻ മർദ്ദിച്ചു എന്നാണ് പരാതി. ബത്തേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി അനൂപ് കെ ആർ, ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനൂപ്, എന്തായിരുന്നു സംഭവം? അജിംഷാദ്, സുൽത്താൻ ബത്തേരിയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന മൈസൂർ ഉദയഗിരി സ്വദേശികളുടെ മകനാണ് ക്രൂരമർദ്ദനമേറ്റത്. കാരണം സംഭവം ബത്തേരിയിലാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടിയെയും കൊണ്ട് അമ്മ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടാൻ എത്തുകയായിരുന്നു. തുടർന്ന് ഡോക്ടർമാരുൾപ്പെടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത്. വീട്ടിൽ വികൃതി കാണിച്ചതിന് കുട്ടിയെ അച്ഛൻ മർദ്ദിച്ചുവെന്നാണ് അമ്മ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. 5 വയസ്സുകാരന്റെ ദേഹമാസകലം മർദ്ദനമേറ്റ പാടുകളുണ്ട്. ജനനത്തിലടക്കം പൊള്ളയേറ്റതിന്റെ പാടുകളുമുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ നമ്മെ അറിയിക്കുന്നത്. സംഭവത്തിൽ ബത്തേരി പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് പ്രകാരമാണ് അച്ഛനെതിരെ കേസെടുത്തിരിക്കുന്നത്. പെയിന്റിംഗ് ജോലികൾ ചെയ്തു വന്നിരുന്ന കുടുംബമാണിത്. പെയിന്റിംഗ് ജോലികൾ ചെയ്തു ചെയ്യുകയായിരുന്നു ഈ പ്രതി. ഈ സ്ഥലത്ത് ബത്തേരി ഉൾപ്പെടെ കേസിൽ ചൈൽഡ് ലൈനും റിപ്പോർട്ട് നേടിയിട്ടുണ്ട്. പ്രതിക്കുള്ള അന്വേഷണം പോലീസ് ഊർജ്ജമായി നടത്തി വരികയാണ്. ഈ ശരീരം ആസകലം മർദ്ദിച്ചതിന്റെ പാടുകളുണ്ടല്ലോ കുഞ്ഞിന്, ഈ ഇയാൾ ഇപ്പോൾ എവിടെയാണ്? ഈ ഇത് ചെയ്ത ആൾ ക്രൂരകൃത്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് അമ്മയും. ശരി, അനൂപ് ആണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ.